ഇടത് മുന്നണിക്ക് കേരളത്തിൽ കനത്ത പരാജയമുണ്ടായെന്നും ഇടത് സർക്കാരുകൾ ജനക്ഷേമം ലഭ്യമാക്കി ഭരണം നടത്തിയവരാണെന്നും സപ്ലൈക്കുടെ പ്രവർത്തനം സംരക്ഷിക്കുവാൻ പോലും സർക്കാരിനായില്ലെന്നും CPI ജില്ലാ സെക്രട്ടറി VB ബിനു. കേന്ദ്ര സർക്കാരും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്നും പ്രവർത്തന മേഖലയിലുണ്ടായ പോരായ്മ കുറവ് ഇവ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും പരമ്പരാഗത തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾ, സർക്കാർ ഇതര ജീവനക്കാർ എന്നീ വിഭാഗങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും VB ബിനു പറഞ്ഞു. സപ്ലൈകോ പോലുള്ള സ്ഥാപനങ്ങളെ കേരളത്തിൽ സംരക്ഷിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി കഴിഞ്ഞില്ല. നെല്ല് സംഭരിച്ചവർക്ക് കൃത്യമായി കാശ് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പോരായ്മകൾ, കുറവുകൾ എവിടെയാണുണ്ടായത്, എന്താണ് ഈ പരാജയത്തിൻ്റെ കാരണമെന്ന് വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉറച്ചു പറഞ്ഞ കാര്യം, സർക്കാരിൻ്റെ മുൻഗണന തീരുമാനിക്കുന്ന കാര്യത്തിൽ, പ്രയോറിറ്റി തീരുമാനിക്കുന്ന കാര്യത്തിൽ, സാമ്പത്തിക രംഗത്തിൽ അത് പ്രയോറിറ്റി തീരുമാനിക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് പിഴവ് പറ്റിയിട്ടുണ്ടോ പരിശോധിക്കണം. പാവപ്പെട്ടവനെയും സാധാരണക്കാരനെയും തൊഴിലാളികളെയും ചേർത്ത് പിടിക്കുന്നതാണ് ഒന്നാമത്തെ പരിഗണന എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയം ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയതിൽ എന്തെങ്കിലും പിശക് പറ്റിയിട്ടുണ്ടോ എന്ന പരിശോധന നടത്തേണ്ട സമയമല്ല ഇത്. അതുകൊണ്ട് പൊതുവിതരണ രംഗം കൂടുതൽ ശക്തിപ്പെടുത്തുക. കേരളത്തിലെ തൊഴിലാളികളുടെ ക്ഷേമം, അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങൾ, തോട്ടങ്ങൾ, പരമ്പരാഗത വ്യവസായത്തിലെ തൊഴിലാളികൾ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കുക. ജീവനക്കാരോട്, തൊഴിലാളികളോട് മാത്രമല്ല, ജീവനക്കാരോട് പറഞ്ഞ കാര്യങ്ങൾ, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അത് പുനഃസ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയം നടപ്പിലാക്കാൻ കഴിഞ്ഞോ? വളരെ ഗൗരവത്തോടുകൂടി ഈ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടണമെന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്ത വിഷയം. പൊൻകുന്നത്ത് കാനം രാജേന്ദ്ര നഗറിൽ നടന്ന ജോയിന്റ് കൗൺസിലിൻ്റെ 55-ാമത് ജില്ലാ സമ്മേളനത്തിന് ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ യോഗത്തിൽ ജില്ലാ കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് AD അജീഷ് അധ്യക്ഷനായിരുന്നു. സംഘടനാ റിപ്പോർട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കലും, പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി PN ജയപ്രകാശും, വരവ് ചെലവ് കണക്ക് ജില്ലാ ട്രഷറർ PD മനോജും അവതരിപ്പിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ EA നിയാസ്, CPI കാഞ്ഞിരപ്പള്ളി മണ്ഡല സെക്രട്ടറി MA ഷാജി, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗങ്ങളായ P ഹരീന്ദ്രനാഥ്, ഡി ബിനിൽ KGOF, സംസ്ഥാന സെക്രട്ടറി KB ബിജുക്കുട്ടി, MKSTU കോട്ടയം ജില്ലാ സെക്രട്ടറി VS ജോഷി, SSPC കോട്ടയം ജില്ലാ സെക്രട്ടറി KP സതീഷ്, ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങളായ VC ജയന്തി മോൾ, പ്രദീപ് കുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി AC രാജേഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് MK സൗമ്യകുമാരി തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ടീം റിപ്പോർട്ടേഴ്സ് പൊൻകുന്നം. ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി ലോകത്തെ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ NRI ഫെസ്റ്റ് ആൻഡ് ഡയമണ്ട് എക്സിബിഷൻ. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം. പണിക്കൂലിയിൽ 40% ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം 15,000 രൂപ ഡിസ്കൗണ്ട്. ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിസിറ്റ് ടുഡേ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.